ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമസ്തേ, ഞാൻ മധുബാലൻ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഇന്നർ ചൈൽഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ചെറിയ പ്രായം മുതലേ ചെറിയ ചെറിയ കുട്ടി രൂപങ്ങൾ, ശിശുരൂപങ്ങൾ ഉണ്ടാവും. അത് നല്ല അനുഭവങ്ങളുള്ള ശിശുരൂപങ്ങളാവാം, ചിലത് ബാഡ് എക്സ്പീരിയൻസ് അത് തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ശിശുരൂപങ്ങളാവാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറിയ പ്രായത്തിൽ ഇപ്പോൾ നമ്മളൊരു കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് കരഞ്ഞെന്ന് വിചാരിച്ചു. ഒരു 4 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സൊക്കെ ഉള്ള പ്രായത്തിൽ നമ്മൾ ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞു. കുറേ ദിവസം അച്ഛൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് നമ്മൾ കരഞ്ഞ് കരഞ്ഞ് തളർന്നുറങ്ങി. അപ്പോൾ അത് ആ ദിവസത്തോടുകൂടി നമ്മളത് മറന്നിട്ടുണ്ടെങ്കിലും കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ അത് അവിടെ ഒരു വേദനയായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ശിശുരൂപത്തെ അഡ്രസ്സ് ചെയ്ത് നമ്മളതിനെ ഹീല് ചെയ്താൽ നമുക്ക് ആ ഒരു വിഷമത്തിൽ നിന്ന് മാറി വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ ശിശുരൂപങ്ങൾ നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അത് വലിയ അവഗണനകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഉദാഹരണത്തിന്, ഇപ്പം ചെറിയ പ്രായത്തിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ചില കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരുടെ ആ പ്രായത്തിലുള്ള ആ ശിശുരൂപത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഹീൽ ചെയ്യേണ്ടത്. അപ്പം അത് തിരിച്ചറിയുന്നത് അത് പുറത്ത് വരുന്നത് ചിലപ്പോൾ ഒരു 18-19 വയസ്സിന് ശേഷം ആയിരിക്കും. പക്ഷേ ഇത് സംഭവിച്ചത് 9-ാമത്തെ വയസ്സിലും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ശരി, അവർ അത് ഹീൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ കുടുംബജീവിതത്തെ അത് ബാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള ശിശുരൂപങ്ങൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. ഇത് ചിലപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷനാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഭാവിയിലേക്കുള്ള നമ്മളുടെ പല കാര്യങ്ങളെയും, ഇപ്പോൾ സാമ്പത്തികമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, ഇതിനൊക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ശിശുരൂപങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ഹീൽ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ പല പ്രോഗ്രാമുകളിൽ കൊടുക്കാറുണ്ട്. നേരിട്ട് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പലർക്കും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധിക്കും, സ്വയം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശിശുരൂപങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊരു ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പോഴും നിങ്ങളെ അത് ഇപ്പോഴും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് ഹീൽ ചെയ്യുക. അതിപ്പോൾ ചെറിയ പ്രായം തന്നെ ആവണമെന്നില്ല, ഇപ്പോൾ ഒരു 18-20 വയസ്സിനുള്ളിലായാലും ശരി, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കുന്നതിനെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിലൂടെ ഞാനത് നിങ്ങൾ പഠിപ്പിച്ചു തരുവാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കി സ്വയം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഓരോ ശിശുരൂപങ്ങളെയും, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്ന ഓരോ ശിശുരൂപങ്ങളെയും ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ കളിപ്പാട്ടം കിട്ടാത്തൊരു കുട്ടിയുടെ കാര്യം തന്നെ പറയാം. അപ്പോൾ നമ്മളത് തിരിച്ചറിയുന്നത് കുറച്ച് വയസ്സുകൾക്ക് ശേഷമാണ്, 22 വയസ്സിലാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ 22 വയസ്സുള്ള ആൾ മനസ്സിലാക്കിയിരിക്കുന്നു, എനിക്ക് 2 വയസ്സാകുമ്പോൾ ഇങ്ങനെ ഒരു അവഗണന, കളിപ്പാട്ടം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച അച്ഛനോടുള്ള ഒരു അച്ഛൻ എനിക്ക് തന്ന അവഗണന ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ 2 വയസ്സുള്ള കുട്ടിയായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മുന്നിൽ തന്നെ സ്വയം ഇരുന്നു കൊണ്ട്, നമ്മൾ മെഡിറ്റേഷൻ മോഡിൽ ഇരുന്നു കൊണ്ട് കൈകൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം കണ്ണടച്ചിരുന്ന് ആ ഈ 22 വയസ്സുള്ള ആളുടെ മുന്നിലായിട്ട് ആ 2 വയസ്സുള്ള കുട്ടി കളിപ്പാട്ടം കിട്ടാത്തത് കൊണ്ട് കരയുന്ന കുട്ടി വന്ന് ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പൊ ഇമാജിൻ ചെയ്തതിന് ശേഷം ആ കുട്ടിയോട് 22 വയസ്സുള്ള ആള് സംസാരിക്കുകയാണ്, കൺവിൻസ് ചെയ്യണം ആ കുട്ടിയെ. ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, മനസ്സുകൊണ്ട് പറയുക, അതിനോട് സംസാരിക്കുക. നിങ്ങൾക്ക് ഉറക്കെ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറ്റിയതല്ലേ, അച്ഛൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് പറ്റിയതല്ലേ, ഇന്ന് എനിക്ക് ഏത് കളിപ്പാട്ടാണ് വേണ്ടത്, ഞാൻ തരാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ ആ ശിശുരൂപത്തിലോട് നമ്മൾ തന്നെ കുറേ നേരം സംസാരിച്ച് അതിൻ്റെ ആ കരച്ചിൽ മാറ്റി അതിനെ ചിരിക്കുന്ന, സന്തോഷിക്കുന്ന മോഡിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. എത്ര നേരം വേണമെങ്കിലും അത് ചെയ്ത് അതിനെ ചിരിപ്പിക്കുന്ന രീതിയിലോട്ട്, അതിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവന്ന് അതിന് വേണ്ട എന്തൊക്കെയാണോ അതിന് റിസോഴ്സുകൾ കുറവുള്ളത്, ആ റിസോഴ്സുകൾ, ഇപ്പം സ്നേഹമായിരിക്കും കൊടുക്കേണ്ടത്, ചിലപ്പോൾ ഈ കളിപ്പാട്ടായിരിക്കില്ല വിഷയം, അച്ഛൻ്റെ ഒരു കെട്ടിപ്പിടുത്തമായിരിക്കും, അല്ലെങ്കിൽ അച്ഛനൊരു ഉമ്മ കൊടുക്കാത്തതായിരിക്കും വിഷയം. അപ്പോൾ അതിനെ കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് ഉമ്മ കൊടുക്കാം, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് തന്നെ നിങ്ങളെ ഉമ്മ ഒപ്പിക്കാം, എങ്ങനെ വേണമെന്ന് വിഷയം. അങ്ങനെ അതിനെ കണ്ടെത്തി ആ പ്രശ്നത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കൺവിൻസ് ചെയ്ത് സ്നേഹരൂപത്തിലാക്കി നമ്മളോട് ചേർക്കാം. അങ്ങനെ ആ ശിശുരൂപവും നമ്മളും ഹാപ്പിയായി മാറുന്നതാണ് ഇന്നത്തെ ഹീലിംഗ്.
ഇതിപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്കിപ്പം ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് വന്നെന്ന് വെച്ചോ അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു വേദനയായിരിക്കും പ്രണയ നൈരാശ്യം എന്ന് പറയുന്നത് ആ ഒരു അവഗണന നിങ്ങൾക്ക് ഭയങ്കരമായ വേദനകൾ സംഭവിച്ചു ഇപ്പൊ നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് തന്നെ വെച്ചോ പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഭയങ്കരമായ ഒരു വേദന തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പോ 35 വയസ്സായിരിക്കും ആ 35 വയസ്സുള്ള നിങ്ങൾ ആ 18 വയസ്സുള്ള ആളുമായിട്ട് ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി അത് എന്നെ പുതിയ റിസോഴ്സുകൾ കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന് നിനക്ക് വളരെ സന്തോഷം കിട്ടുന്നില്ലേ ഭദ്രമായൊരു കുടുംബ ജീവിതമില്ലേ നിനക്ക് സ്നേഹം തരാൻ ആൾക്കാരില്ലേ പരിഗണന തരാൻ ആൾക്കാരില്ലേ അതുകൊണ്ട് ആ നഷ്ടബോധത്തെ മനസ്സിൽ നിന്ന് കളഞ്ഞ് നല്ല കുട്ടിയായി എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികളോട് സംസാരിക്കുന്ന പോലെ പറഞ്ഞ് ആ 18 വയസ്സുള്ള ആളോട് ഇപ്പൊ 36 വയസ്സുള്ള ആള് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ ദുഃഖത്തെ ചിലപ്പോൾ കുറച്ചേരെ കരയേണ്ടിയൊക്കെ വരും ഒക്കെ ആയി നമ്മൾ കൺവിൻസ് ചെയ്ത് നമ്മുടെ നെഞ്ചിനോട് ചേർക്കുക അപ്പൊ നമ്മുടെ ഉള്ളിലെ ഭാരം കുറയുകയും നമ്മൾ കൂടുതൽ റിലാക്സ് ആവുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ പ്രയാസങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ശിശു രൂപങ്ങളെ ഹീൽ ചെയ്ത് കളയാം അത് എത്ര വയസ്സായിക്കോളൂ നിങ്ങൾക്കിപ്പം 48 വയസ്സുണ്ടെന്ന് വിചാരിച്ചോ 46-ാമത്തെ വയസ്സിലാണ് ഈ ട്രോമ സംഭവിച്ചതെങ്കിൽ അതായാൽ ഹീൽ ചെയ്യുക അതല്ല ഇന്നർ ചൈൽഡുകൾ തന്നെയാണ് സ്വയം നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഹീൽ ചെയ്ത് കൺവിൻസ് ചെയ്ത് നെഞ്ചോട് ചേർക്കുക എന്നെ റിസോഴ്സ്ഫുൾ ആക്കുക അതിന് ആ സമയത്ത് ഒരുപാട് റിസോഴ്സുകളുടെ കുറവുണ്ടല്ലോ സ്നേഹത്തിന്റെ ആയിരിക്കും കെട്ടിപ്പിടുത്തത്തിന്റെ ആയിരിക്കും ഉമ്മവക്കലിന്റെ ആയിരിക്കും പരിഗണനയുടെ ആയിരിക്കും ഇതൊക്കെ കൊടുക്കുക ഈ റിസോഴ്സുകളൊക്കെ കൊടുത്ത് അതിനെ ഹാപ്പി ആക്കി നെഞ്ചോട് ചേർത്ത് നിങ്ങൾ ഒന്നായി മാറുക എന്നുള്ളതാണ് ഇന്നത്തെ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാനാവുന്ന കാര്യമാണ് ഇതെല്ലാവരും ശീലിക്കുക എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളിലെ ഭാരവും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും കാരണം ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ഫ്രസ്ട്രേഷൻസ് അതുപോലെ തന്നെ ടെൻഷൻസ് വെച്ച് നടക്കുന്നു അത്രയും നമ്മൾ താഴോട്ട് പോകത്തേ ഉള്ളൂ അതൊക്കെ നമ്മൾ പലതരത്തിലും രോഗങ്ങളായിട്ടും അതുപോലെ ബ്ലോക്കുകളായിട്ടും ഒക്കെ മാറുന്നുണ്ടാവും അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ മാറ്റുക അപ്പോൾ സാർത്ഥ പോസിറ്റീവ് ഫാമിലി എന്ന ഞങ്ങളുടെ വാട്സാപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്യാം അതേപോലെ നമ്മളുടെ പുസ്തകം ലോ ഓഫ് അട്രാക്ഷനും ഞാനും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കേണ്ട വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഞാൻ എഴുതിയ ലോ ഓഫ് അട്രാക്ഷനും ഞാനും എന്ന പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ 90 ദിവസം പ്രാക്ടീസ് ചെയ്യാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആവശ്യമുണ്ടെങ്കിലും ഇതേ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്